മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് മോഹിനി. പരിണയം സിനിമയിലെ വെള്ളാരം കണ്ണുള്ള സുന്ദരിയെ മലയാളികൾ ഇന്നും സ്നേഹത്തോടെയാണ് കാണുന്നത്. ഇപ്പോൾ സിനിമയിൽ അധികം സജീവമല്ലെങ്കിലും മോഹിനി ചില ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്പോൾ മോഹിനി ബിഹൈൻ വുഡ്സിന് നൽകിയ അഭിമുഖമാണ് വൈറലാകുന്നത്. തന്റെ കുടുംബവിശേഷങ്ങളും അവർ പങ്കുവച്ചു. തന്റെ വിവാഹമോചനം നടന്നു എന്നൊക്കെയുള്ള വാർത്തകൾ സമീപകാലത്ത് കണ്ടിരുന്നു. അതിനോടൊന്നും വന്ന് പ്രതികരിക്കാൻ തോന്നിയില്ല എന്നാണ് മോഹിനി പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് തന്റെ കുടുംബത്തിൽ നടന്നതെന്ന് അവർ പറയുന്നു. 22 വയസ്സിലായിരുന്നു എന്റെ വിവാഹം. 23 വയസ്സിൽ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോഴും പക്വത ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞു കരഞ്ഞാൽ ഞാൻ കൂടെ കരയും, അതായിരുന്നു അവസ്ഥ. കുഞ്ഞു കരയുമ്പോൾ അമ്മയെ മോൻ കരയുന്നു എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിക്കും. അതിൻ്റെ ഡയപ്പർ നനഞ്ഞിട്ടുണ്ടാവും, അത് മാറ്റിക്കൊടുക്കൂ എന്നൊക്കെ അമ്മ പറയും. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വിവാഹം വളരെ നേരത്തെയായിപ്പോയി. 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. മതം മാറിയത് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടമാണ്. ഉൾവിളി വന്നതാണ് എനിക്ക്. നമ്മളെല്ലാം ഒരാളെ പ്രണയിക്കുമ്പോൾ അയാളിൽ എന്തെങ്കിലും ഒന്ന് നമ്മളെ ആകർഷിക്കും, അതിൽ നമ്മൾ വിശ്വസിക്കും. ഇനി മറ്റൊന്നും വേണ്ട എന്ന് തോന്നൽ വരും. ആ ഘട്ടമാണ് നമ്മൾ അവരിലേക്ക് ചേരുന്നത്. അതുപോലെയാണ് ഈശോ എന്നെ വിളിച്ചതും. പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ മറ്റൊന്നും ഇനി എനിക്ക് വേണ്ട എന്ന അവസ്ഥയിലെത്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കടുത്തൊരവസ്ഥയായിരുന്നു അത്. എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്, അത് സത്യമാണ്. ഞാനും ഭർത്താവ് ഭരതും തമ്മിൽ വേർപിരിയണം എന്ന് ആരോ കൂടോത്രം ചെയ്തിരുന്നു. അതൊരു ഫാദർ എന്നോട് പറഞ്ഞു. ഏറെക്കുറെ ഞങ്ങളുടെ ബന്ധം വേർപിരിയുന്ന ഘട്ടം എത്തിയിരുന്നു. പക്ഷേ എന്നോട് ഫാദർ പറഞ്ഞു, നീ ജീസസിനോട് ചോദിക്ക്, അദ്ദേഹം പറയുന്നത് ഏതാണോ ആ വഴി പോകൂ എന്ന്. വിവാഹമോചനം അരുത് എന്നാണ് എന്നോട് ജീസസ് പറഞ്ഞത്. തകർച്ചയിൽ നിന്നാണ് ആ ബന്ധം ഞാൻ വീണ്ടെടുത്തത്. മോഹിനി പറയുന്നു. എൻ്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.